നവീകരണം നടക്കുന്ന കൊയിലാണ്ടി എടവണ സംസ്ഥാന പാത ടാറിംഗ് നടത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ പലയിടങ്ങളിലും താഴ്ന്നു. റോഡ് താഴ്ന്നത് വലിയ അപകട ഭീഷണിയും ഉയർത്തുന്നു. ഇവിടെ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു. കിലോമീറ്ററിന് 4 കോടിയിലധികം രൂപ മുടക്കി നവീകരിക്കുന്ന കൊയിലാണ്ടി എടവണ സംസ്ഥാന പാതയിലാണ് റോഡ് പലയിടങ്ങളിൽ താഴ്ന്നത്. പ്രവൃത്തിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് നിലവിൽ പലയിടത്തും റോഡിൻ്റെ അവസ്ഥയും. കറുത്തപ്പറമ്പിനും മുക്കത്തിനുമിടയിൽ ഓടത്തെരുവിൽ 500 മീറ്ററിനിടെ മാത്രം നിരവധി സ്ഥലങ്ങളിൽ റോഡ് 1 ഇഞ്ചോളം താഴ്ന്നു പോയിട്ടുണ്ട്. കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസിന് തൊട്ടുമുമ്പിൽ തന്നെ താഴ്ന്ന് ദിവസങ്ങളായിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. ഓടത്തെരുവങ്ങാടിയിലെ പ്രധാന വളവിലും റോഡ് താഴ്ന്ന് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഏറ്റവും അധികം ഭീഷണിയുള്ളത്. റോഡിൻ്റെ ഈ അവസ്ഥ മൂലം അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് എല്ലായിടത്തും മോശമായ പണിയാണ് എടുത്തത്. എരഞ്ഞിമാവ് മുതൽ പിന്നെ മുക്കം പാലം വരെ നമ്മൾ വാഹനത്തിൽ സഞ്ചരിച്ചാൽ അറിയാം, ഫുള്ള് ഹമ്പ് മാതിരിയാണ് റോഡ്. ഇവിടൊക്കെ പൊട്ടിപ്പൊഴിഞ്ഞ പോലാണ്. ഇവിടൊക്കെ ഓടത്തൊരു ഇവിടൊക്കെ ഹമ്പ് മാതിരിയായിട്ട് 2-3 ബൈക്ക് ആക്സിഡൻ്റ് ആകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് മോശപ്പെട്ടൊരു വർക്ക്, പഞ്ചായത്ത് വർക്ക് പോലും ഇങ്ങനത്തെ മോശമായ രീതിയിൽ വർക്ക് ചെയ്യല്ല. റോഡ് അത്രയും അഴിമതി നിറഞ്ഞൊരു റോഡ് പണിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡ് താഴ്ന്ന സ്ഥലങ്ങളിൽ റോഡ് മാർക്കിങ്ങിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം, പ്രവൃത്തിയുടെ ഗുണനിലവാരക്കുറവ്, പൊതുമരാമത്ത് സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്ത് അവരിൽ നിന്ന് 1 മീറ്റർ വരെ ഉള്ളിലേക്ക് നീക്കിയുള്ള റോഡ് നിർമ്മാണം, ഇതുമൂലമുള്ള റോഡിൻ്റെ വീതിക്കുറവ്, അശാസ്ത്രീയമായി റോഡ് ഉയർത്തിയ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട്, ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം, കോൺക്രീറ്റ് സ്ലാബുകളുടെ ഉറപ്പുകുറവും പൊട്ടലും ഉൾപ്പെടെയുള്ള പരാതികളും നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 222 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടക്കുന്നത്. കൊയിലാണ്ടി പൂനൂർ, പൂനൂർ ഓമശ്ശേരി, ഓമശ്ശേരി എരഞ്ഞിവാവ് എന്നീ 3 റീച്ചുകളുടെ നിർമ്മാണത്തിനാണ് 222 കോടി രൂപയുടെ കരാർ നൽകിയത്. ആവശ്യമായ വീതി ലഭ്യമാവുന്നയിടങ്ങളിൽ 12 മീറ്റർ കാരേജ് വേ ആയി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് റോഡിൻ്റെ പുനർനിർമ്മാണം നടക്കുകയെന്നും വ്യക്തമാക്കിയിരുന്നു. അതേസമയം റോഡ് താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മഴയ്ക്ക് മുമ്പ് തന്നെ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും ശ്രീധന്യ പ്രൊജക്ട് മാനേജർ നരസിംഹൻ പറഞ്ഞു. കൂടുതൽ വെള്ളമിറങ്ങുന്ന സ്ഥലമായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.